കണ്ണൂർ പയ്യാമ്പലം പാർക്കിലെ പ്രശസ്തമായ അമ്മയും കുഞ്ഞും ശില്പത്തെ അധികൃതർ നശിപ്പിച്ചതിൽ രോഷം പൂണ്ട ശില്പി കാനായി കുഞ്ഞിരാമൻ. മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ നിർദ്ദേശപ്രകാരം വർഷങ്ങളെടുത്ത് താൻ നിർമ്മിച്ച ശില്പവും പാർക്കും സംരക്ഷിക്കാതെ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ കലാകാരന്മാരെ ഒന്നടങ്കം അവഹേളിച്ചിരിക്കുകയാണ്. സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലം കിട്ടിയാൽ സൃഷ്ടികളെ മാറ്റിസ്ഥാപിക്കാൻ തയ്യാറാണെന്നും കനായി മനോരമ ന്യൂസിനോട് പറഞ്ഞു. നാഷണൽ അക്കാദമിയുടെ പുസ്തകത്തിൽ വരെ പ്രധാന പരാമർശമായ പയ്യാമ്പലത്തെ അമ്മയും കുഞ്ഞും വർഷങ്ങൾക്ക് ശേഷം കണ്ട ശില്പി കാനായി കുഞ്ഞിരാമൻ പൊട്ടിത്തെറിച്ചു. അമ്മയോടും കുഞ്ഞിനോടും അധികൃതർ കാണിക്കുന്ന ക്രൂരത കാണാൻ പലരും വിളിച്ചതിനെ തുടർന്ന് പയ്യാമ്പലത്തെത്തിയതായിരുന്നു പാർക്കിന്റെ കൂടി ശില്പിയായ കാനായി. കാടുകൾ പിടിച്ച് ആളുകൾ കയറി ഇറങ്ങുന്ന അമ്മയും കുഞ്ഞിന്റെയും ശില്പം. വിനോദോപകരണങ്ങൾക്ക് വേണ്ടി പോലും ശില്പത്തിന്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടപ്പോ എന്താ പറയാ, നെഞ്ചം തടിക്കേണ്ടി വന്നു. ഇതിപ്പോ ഞാൻ ശില്പം മാത്രമല്ല സൃഷ്ടി, ഈ മൊത്തം ഏറിയ ഒരു സൃഷ്ടിയാണ് എന്റെ ഭാവനയിലെ. അപ്പൊ അത് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ ശ്മശാനത്തിൽ പോയപ്പോൾ ഇതിനേക്കാളും ഭേദം ശ്മശാനാണെന്ന് എനിക്ക് തോന്നുന്നു. 2000-ൽ ലാൻഡാർട്ടിൽ മണ്ണും പുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അമ്മയും കുഞ്ഞും ശില്പം. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം ചെറിയ യോഗങ്ങൾ ചേരാൻ നാടൻ കല്ലുകൊണ്ട് നിർമ്മിച്ച സ്റ്റേജ്, ശില്പകലയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിച്ച പാർക്കിന് ചുറ്റുമതിൽ, ബീച്ചിനോട് ചേർന്ന കുടുംബങ്ങൾക്ക് വിശ്രമിക്കാനുള്ള പുൽമൈതാനം എന്നിവയൊക്കെ പയ്യാമ്പലത്തിനു മാത്രമായ പ്രത്യേകതയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് കാനായി പരിതപിക്കുന്നു. മലമ്പുഴയിൽ നിർമ്മിച്ച യക്ഷിയും വേളി ടൂറിസ്റ്റ് വില്ലേജും ശംഖുമുഖവുമെല്ലാം ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുമ്പോൾ സ്വന്തം നാട്ടിലെ സൃഷ്ടികൾ നാശോന്മുഖമായതിനുള്ള വേദന പങ്കുവച്ചാണ് കാനായി മടങ്ങിയത്. മനോരമ ന്യൂസ്, കണ്ണൂർ.